ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അബിടെക് ആൻഡ് ഫുഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കണ്ടത് ഈ ഇൻട്രോ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ആ ഇൻട്രോ എങ്ങനെ യൂസ് ചെയ്യും, നമുക്ക് നമ്മുടെ കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് അപ്പോൾ നമുക്കിതിന് ഒരു ടെക്സ്റ്റ് ആനിമേഷൻ എന്നാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് കൈൻ മാസ്റ്റർ ഓണാക്കി നമുക്ക് 16:9 റേഷ്യോ എടുക്കാം. നമുക്കതാണ് നമ്മുടെ ടെക്സ്റ്റ് ആനിമേഷൻ ഉണ്ടാക്കുന്ന ഇത് റേഷ്യോ. അതിനുശേഷം നമ്മുടെ ഇതുപോലെ തന്നെ ഒരു എന്റർപ്രൈസ് ഓണാക്കി വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ മീഡിയ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. പിന്നെ ഫസ്റ്റ് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അത് കളർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴൊരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ആ സൈഡിലുണ്ട്, പക്ഷേ ഞാൻ അത് എടുത്തില്ല. അതിനുശേഷം നമ്മുടെ അവിടെ ഒരു കറുപ്പിൽ കാണുന്ന ഒരു വട്ടം നമ്മുടെ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡാണ്. അപ്പോൾ അത് നീട്ടി നീട്ടി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമ്മുടെ ആ കറുത്ത കളറുള്ള സംഭവം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് വെള്ള കളറായി കൊടുക്കുക. വെള്ള കളറായി കൊടുത്തതിന് ശേഷം അപ്പം ഇങ്ങനെ വരും. അതിനുശേഷം നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഒന്ന് വേഗം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കിയിട്ട് ആക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 ഡബിൾ റോൾ മേക്കിങ്ങിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോരോ കണ്ടൻറ്റിൻ്റെ പ്ലേലിസ്റ്റ് റെഡിയാണ്. ആ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് അത് നോക്കിയിട്ടും പോ. ഫ്രണ്ട്സ്, ഇതാ ഇതേപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വലുത്, പിന്നെ ചെറിയത്, പിന്നെ വലുത്, പിന്നെ ചെറുത്. ഈ അളവിലാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേരും ചേർക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആക്കുന്നത്. നമുക്കതൊന്നും നീട്ടി 10 സെക്കൻഡിനാക്കാം. നമ്മൾ എഴുതിയ സംഭവങ്ങൾ നീട്ടി നീട്ടി 10 സെക്കൻഡാക്കാം. ഇതാ ഇതേപോലെ നീട്ടി നീട്ടി 10 സെക്കൻഡാക്കിയെടുക്കാം. ഇതേപോലെ നീട്ടിക്കൊടുക്കുക. കൃത്യം 10 സെക്കൻഡാക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ചെറിയൊരു ലെങ്ത് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. നമ്മളെല്ലാവരും ഇതേപോലെ തന്നെ ആനിമേഷൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് തന്നെ ന്യൂ എഴുതിയത് അങ്ങനെ ഓരോന്ന് ആനിമേഷൻ കൊടുക്കുക. ഒന്ന് വേറെ എങ്കിൽ മറ്റേത് വേറെ കൊടുക്കണം. സ്ലൈഡിന് മാത്രമേ കൊടുത്തു, സ്ലൈഡ് റൈറ്റ്, സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് അപ്പ്, സ്ലൈഡ് ഡൗൺ, അങ്ങനത്തെ ആനിമേഷൻ മാത്രമേ ഈ 4 ആനിമേഷനും കൊടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 താഴെ താഴെയായി ഒപ്പരം എഴുതാൻ പാടില്ല. വേറെ വേറെ ആയി ഇതേപോലെ തന്നെ എഴുതിയെടുക്കണം. കാരണം ഇത് ഇതേപോലെ കിട്ടി. നമ്മൾ ഒരു ബോക്സ് വരച്ച് കൊടുക്കാൻ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നീട്ടിയതിന് ശേഷം അത് കൃത്യം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ബോക്സ് എത്ര അളവ് വേണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ഇനി ലെയർ കൊട്ടതിന് ശേഷം ടെക്സ്റ്റില്ല ഹാൻഡ് റൈറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഹാൻഡ് റൈറ്റിംഗ്. അതിനുശേഷം ഒരു ബോക്സിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. ആ ബോക്സ് എടുത്ത് നമ്മുടെ ആ ബോക്സിൻ്റെ ചിഹ്നമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഉള്ള് ഫുള്ളായിട്ടുള്ളതല്ല, ഇങ്ങനത്തെ വെറും ഒരു ബോക്സ്, ഒരു സ്ക്വയർ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ലെങ്ത്തേയുള്ളൂ. അപ്പോൾ നമ്മളതൊരു ബോക്സ് വരച്ചെടുക്കുക. ഇതേപോലെ നിങ്ങൾ കാണാൻ വേണ്ടി നിന്ന് ചെറുങ്ങനെ വെച്ച് ഇതേപോലെ ഒന്ന് അങ്ങോട്ടേക്ക് ആയി കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു ബോക്സ് കിട്ടുന്നതാണ്.
അതിൻ്റെ ആനിമേഷൻ ഡ്രോ ബൈ സ്ട്രോക്ക് ആക്കാം. അപ്പോൾ അത് നമുക്ക് പരമാവധി സ്ലോ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കൃത്യം രണ്ടും എല്ലാം ഒരേ സമയം ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ചിങ്ങോട്ട് എടുത്തതിന് ശേഷം ഫുൾ ഇതേപോലെ കാണുക. അത് മീഡിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പോൾ കറുപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് ഇനി ആവശ്യമുള്ളത്. ഇനി കൃത്യം ക്രോപ്പ് ചെയ്ത് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലെത്തിക്കണം. നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലെത്തിക്കണം. ക്രോപ്പിംഗ് ചെയ്ത് കൃത്യം ബോക്സിൻ്റെ അളവ് ഒരേപോലെ ആക്കി കൊടുക്കാം. അൽഫ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണിൻ്റെ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് കാണണം. കുറച്ച് ഇതേപോലെ ആക്കി നമ്മൾ കുറച്ചും കൂടി താഴെ ബാക്കി ഉണ്ടാവും. ഇതേപോലെ ആക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് എത്തണം. അതിന് ശേഷം നമ്മുടെ ആ സോ നമ്മുടെ ആ താഴെ കാണുന്ന ആ ടെക്സ്റ്റ് ആനിമേഷൻ സോളിഡ് കളർ എന്ന് എഴുതിയിട്ടുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കി കുറച്ച് ലെങ്ത് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ആകെ 6-5 സെക്കൻഡില്. അതിനുശേഷം നമ്മുടെ സോളിഡ് കളർ എന്ന് എഴുതിയിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനൊരു ആനിമേഷൻ ആകും. അപ്പോൾ ഞാനിപ്പോൾ സ്ലൈഡ് റൈറ്റ് എന്ന ആനിമേഷനാണ് അപ്പോൾ നോക്കട്ടെ. അപ്പോൾ നല്ലത് സ്ലൈഡ് ഡൗൺ തന്നെയാണെന്ന് തോന്നുന്നു. സ്ലൈഡ് ഡൗൺ തന്നെ എടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിനുശേഷം നമ്മുടെ സോളിഡ് കളർ എന്ന് എഴുതിയിട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോളിഡ് കളർ. അപ്പോൾ നമുക്ക് ഒരു കളർ മാറ്റണം. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ബാക്കിലേക്ക് നേരത്തെ, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചിരാൻ മറന്നുപോയി. അതിനുശേഷം അത് തിരിച്ച് ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഇതേപോലെ ആയി കൊടുക്കുക. തിരിച്ചിട്ട് നമുക്ക് ഈ അളവിൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കേണ്ട, ഇത് നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം സൈഡിൽ കാണുന്ന ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക്. അപ്പോൾ ഇതേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നെ വൃത്തിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ആ സൈഡിൽ കാണുന്ന ആ വൈറ്റ് ഭാഗം മാറ്റിയിട്ട് നമുക്കൊരു ഒരു വേറെ കളർ വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ റോസ് കളറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ വിദ്യ തന്നെ ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ചെറിയ വീഡിയോക്ക് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജസ്റ്റ് കമൻറ്റ് ഹിയർ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടു തീർന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോസായി ഇനിയും കണ്ടുമുട്ടാം. ഇസ്മിയാബി സൈനിങ് ഔട്ട്.